സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി അനൂപ് കെ ആർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, നിലവിൽ വയനാട്ടിൽ വലിയ തോതിലുള്ള മഴയുടെ ഒരു കെടുതി രൂക്ഷമല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാലും അവിടെ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മൂന്ന് ദിവസമായി തുടരുന്ന മഴയ്ക്ക് ഇന്ന് രാവിലെയോടുകൂടി ഒരു നേരിയ ശമനമുണ്ട് എന്നതാണ് വയനാട്ടിലെ സാഹചര്യം. അതേസമയം പുഴകളിലും അണക്കെട്ടുകളിലും എല്ലാം ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വയനാട്ടിൽ ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലാണ്. ബാണാസുര സാഗർ ഡാമിന്റെ ജലനിരപ്പ് നല്ല രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും മലയോര മേഖലകളിലും പുഴയോരങ്ങളിലുമെല്ലാം ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഇവിടങ്ങളിൽ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ എത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിൽ ചേംബ്ര, അതുപോലെ തന്നെ കുറുവ ദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് വയനാട്ടിലൊരു സാഹചര്യം. ഇപ്പോൾ ഈ നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂരിൽ പുഴങ്കുനി ആദിവാസി കോളനിയിൽ ഉള്ളവർ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നൂൽപ്പുഴ ഈ കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത്. അവരെ ഫയർഫോഴ്സ് എത്തി 20 പേരെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു. പുഴങ്കുനി ആദിവാസി കോളനിയിലുള്ളവരെ കല്ലൂർ സ്കൂളിലേക്കാണ് താൽക്കാലികമായി മാറ്റിയിരിക്കുന്നത്. ഈ വെള്ളം പൂർവ്വസ്ഥിതിയിലായാൽ മാത്രമാണ് ഇവരെ ഇനി തിരിച്ച് അവിടേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഏതായാലും അതാണ് ഇപ്പോൾ ഒരു താൽക്കാലിക. അനൂപ്, അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ഇത്തരത്തിലുള്ള ആദിവാസി കോളനികൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില ആദിവാസി കോളനികളുണ്ട്. അവിടങ്ങളിലൊക്കെ മുൻകരുതലുകൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടാകണം. അവരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്? നിലവിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. പുഴയോരങ്ങളിൽ മറ്റും ജാഗ്രത നിർദ്ദേശം നിൽക്കുകയാണ്. എന്നാൽ ഈ മാറ്റി പാർപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു വലിയ ഉയർന്ന രീതിയിലുള്ള ഒരു ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം വയനാട്ടിലില്ല. മാനന്തവാടി, പനമരം, പുഴയോരത്തെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള മേഖലകളാണ്. ഈ ഇത്തരത്തിലുള്ള വലിയ വർഷക്കാലം വരുന്ന സമയത്ത് മഴ ശക്തമാകുന്ന സമയങ്ങളിൽ പുഴ കരകവിയും ഇവിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നതും ഒരു അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ മൂന്ന് ദിവസത്തെ മഴ ഒരു താരതമ്യേന കുറഞ്ഞ ഒരു മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്ന ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്ന സ്ഥിതി ജില്ലയിൽ എവിടെയുമില്ല. ഇപ്പോൾ ഏറ്റവും ഈ കല്ലൂർ പുഴയിൽ വെള്ളം ക്രമാതീതമായി വന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട ഈ ഒരു സംഭവം ഒഴിച്ചാൽ മറ്റിടങ്ങളിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്നുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. 2 ശക്തമായി തുടർന്ന മഴയ്ക്ക് ഇപ്പോൾ വയനാട്ടിൽ ഒരു ശമനമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്.